ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കുക. അപ്പം മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണാണ് തൈര് ചേർത്തത്. അര കിലോ ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഞാൻ രണ്ട് വലിയ ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുക, കരിഞ്ഞു പോയരുത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇത്ര ഉള്ളി മതി. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് വരും. ഇപ്പം നമ്മളെ ഉള്ളി നന്നായിട്ട് വഴന്ന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. രണ്ടും കൂടെ ഓരോരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്താൽ മതി. ഇതിപ്പം രണ്ടും കൂടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഉള്ളത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇല്ലെങ്കിൽ ചതച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഞാനിത് വറുത്ത് പൊടിച്ച മല്ലിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെ നമ്മൾ ഒരു അര ടീസ്പൂൺ വെച്ച് ചേർത്താൽ മതി. നമ്മൾ അര കിലോ ചിക്കനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കിലോ ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പൊടികൾ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞളും മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് നല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളെ പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളിയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തക്കാളിയിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തക്കാളി റെഡിയായിട്ട് വരും. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, മഞ്ഞളും തൈരൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെയാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ചുകൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ തൈര് ചേർക്കുന്നതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കനിലും മട്ടനിലൊക്കെ എപ്പോഴും തൈര് ചേർക്കുന്നത്. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്, തൈര്. പിന്നെ നമുക്ക് ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ തൈര് കറിയിൽ ചേർക്കുമ്പോൾ. അപ്പം നമ്മൾ നന്നായിട്ടിങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിന് ചിലപ്പോൾ വെള്ളം വരും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ടാവും. കണ്ട, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളെ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ചിക്കൻ. ഇനി നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കണ്ട, ഇപ്പം നമ്മൾ ആ ഒരു ചിക്കനുള്ള ഏകദേശം വെള്ളമൊക്കെ വെച്ച് ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി കൂടെ ചേർക്കുമ്പോൾ കറി കുറച്ചുകൂടെ നല്ല ടൈറ്റായി വരും. ഇപ്പം നമ്മൾ ചിക്കൻ റെഡിയായി. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന അവസാനം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഉള്ളിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കറിയുടെ കളറും അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു തിക്നെസ്സൊക്കെ കൂടി വരും. അതിനിത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് നല്ലൊരു കട്ടിയായിട്ടാണ് വേണ്ടത്. നമുക്കധികം ചാറുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചാൽ പിന്നെയും വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ട് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ടേസ്റ്റൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണം. കണ്ട, ഇപ്പം നമ്മൾ വറ്റി നല്ലൊരു പാകത്തിനായിട്ടുണ്ട്, നല്ല കുറുകിയ ഒരു പാകത്തിനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പൊറോട്ടക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണ് കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതാകുമ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മളെ കിഡ്ലൻ ചിക്കൻ കറി ഇതാ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.